ണത്തിലാണ് വിസ്തരിച്ച് ഉപന്യസിച്ചിട്ടുള്ളത്. വാൽമീകി മഹർഷി 24,000 ശ്ലോകങ്ങളിൽ രാമായണവും 32,000 ശ്ലോകങ്ങളിൽ യോഗവാസിഷ്ഠവും രചിച്ചു. ആ രചനാ വൈശിഷ്ട്യം രാമഹൃദയത്തെ ഉൾക്കൊണ്ടുകൊണ്ടായിരുന്നു. രാമനെ ഒരു ചരിത്ര പുരുഷനായാണ് നാം കാണുന്നതെങ്കിൽ വാൽമീകി രാമായണ ചരിതത്തിലൂടെ കണ്ടെത്തിയത് മറ്റൊന്നാണ്. സ്വ അനുഭവ ഗീതിയാണ് രാമായണമെന്ന് വാൽമീകി പ്രസ്പഷ്ടമാക്കുന്നുണ്ട്. രാമ നാമവും തപസ്സുമാണ് തന്റെ കൽമഷങ്ങളെ നീക്കിയതെന്ന് സ്വ അനുഭവ വിവരണം നൽകിക്കൊണ്ട് വാൽമീകി രാമനോട് തന്നെ പറയുന്നുണ്ട്. അങ്ങനെയാണ് ആ ചിത്രം അധ്യാത്മരാമായണകാരൻ അവതരിപ്പിക്കുന്നത്. വാൽമീകി രാമായണത്തിലല്ല, അധ്യാത്മരാമായണം. സീതാസമേതനായി തനിക്കിരിക്കാനൊരിടം കാണിച്ചു തരണമെന്ന് പറയുന്ന രാമനോട് സർവഭൂതങ്ങളിലും സ്ഥിതി ചെയ്യുന്നവനാണ് നീ, സർവഭൂതങ്ങളും നിന്നിലാണിരിക്കുന്നത്, അങ്ങനെയുള്ള നിനക്ക് സീതാസഹിതമായിരിക്കുവാൻ പ്രത്യേകിച്ചൊരിടം വേണമെന്നാണെങ്കിൽ നിഷ്കളങ്കരായി നിർമ്മമരായി സമലോഷ്ടാശ്മ കാഞ്ചനന്മാരുമായി സന്മതികളായി ആരുണ്ടോ അവരുടെ ഹൃദയമാണ് നിനക്ക് ഇരിക്കുവാനുള്ള സുഖമന്ദിരം. ഒരു 11-12 ശ്ലോകങ്ങളിൽ അധ്യാത്മരാമായണകാരൻ, സമയം കിട്ടിയാൽ അത് നമുക്ക് ഇടയിൽ വിശദീകരിക്കാം, ഭംഗ്യന്തരേണ രാമൻ ആരാണെന്നും എവിടെയാണിരിക്കുന്നതെന്നും സ്പഷ്ടമാക്കുന്നുണ്ട്. മൂർത്തീകരിച്ചു പറയുന്ന അധ്യാത്മരാമായണത്തിലെ ഈ ചിന്തയ്ക്ക് ഉറവിടം വാൽമീകിയുടെ തപസ്സു തന്നെയാണ്. ഒടുവിൽ വാൽമീകി പറയുന്നുണ്ട്, കാട്ടാളനായിരുന്ന പിടിച്ചുപറിക്കാരനായിരുന്ന താൻ സപ്തർഷികളെ വരെ ആക്രമിച്ചിട്ടുള്ളതും താൻ ചെയ്യുന്ന കർമ്മങ്ങള് താൻ പിടിച്ചുപറിച്ചു കൊണ്ടുപോകുന്ന ദ്രവ്യങ്ങൾ അനുഭവിക്കുന്ന കുടുംബാംഗങ്ങൾ കൂടി അനുഭവിക്കുമോ എന്ന് അന്വേഷിക്കുവാൻ ആവശ്യപ്പെടുന്നതും ഇല്ല, ദ്രവ്യം മാത്രമാണ് ഞങ്ങൾ അനുഭവിക്കുക, ഇതിന്റെ പാപം മുഴുവൻ നീയാണ് അനുഭവിക്കുക എന്ന് പറയുന്നതും തിരിച്ചെത്തി സപ്തർഷികളോട് വിവരങ്ങൾ ഉണർത്തിക്കുന്നതും തപസ്സിലേക്ക് തിരിയുന്നതും തപസ്സിലൂടെ അകപ്പൊരുൾ അറിഞ്ഞ് ഋഷിയായി വാൽമീകി പരിണമിക്കുന്നതും വാൽമീകി തന്നെ സവിസ്തരം അധ്യാത്മരാമായണത്തിൽ പറയുന്നുണ്ട്. ആരണ്യകാന്ഡം ആരംഭിക്കുന്നതിന് തൊട്ടുമുമ്പ് അപ്പോ തപസ്സാണ് ഭാരതത്തെ സംബന്ധിച്ച് അറിവിനുള്ള ഏക വഴി. അവിടെയാണ് പറഞ്ഞു ഞാൻ നിർത്തിയത് എന്നാണ് എന്റെ ഓർമ്മ. ഒരു ആമുഖത്തോടെ പിന്നെയും തുടങ്ങിയെന്നേ ഉള്ളൂ. തപസ്സാണ് വഴി, തപസ്സുകൊണ്ട് നേടുന്നതോ ജ്ഞാനവും, ജ്ഞാനമാണ് കൈവല്യത്തെ തരുന്നത്. ഉപനിഷത്തുകൾ ഏകകണ്ഠമായി ഈ സത്യം വിളിച്ചോതുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് തുടങ്ങിയെന്ന് തോന്നുന്നു. എന്റെ ഓർമ്മ ശരിയായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോ കൈവല്യം തപസ്സിലൂടെയാണ്. ആയുധങ്ങൾ, യുദ്ധങ്ങൾ ഇവയെല്ലാം ബാഹ്യമായി ഉണ്ടാകുന്നതിന് മുമ്പ് ആന്തരികമായ വെറുപ്പും അസൂയയും മതവും മാത്സര്യവും എല്ലാം ഉണ്ടാവണം. അവയെല്ലാം വ്യക്തിയെയും സമൂഹത്തെയും വൈകല്യത്തിലേക്ക് നയിക്കുന്നു എന്ന് ഭാരതീയർ കണ്ടത് കൈവല്യം നേരെ തിരിച്ചാണ്. അതിനുള്ള വഴി ഉപാസനയാണ്. വാൽമീകി രാമോപാസനയുടെ ചരിത്രമാണ് രാമായണത്തിലൂടെ അവതരിപ്പിക്കുന്നത്. രാമന്റെ അയനമെന്നാൽ സ്പഷ്ടമായ ഉപാസനാകാന്ഡ പ്രകാരം രാമന്റെ അയനം എന്നതിനു പകരം രാമനിലേക്കുള്ള യാത്ര. രാമായണ കാവ്യത്തിലൂടെ വാൽമീകി വ്യക്തിസത്തയെ രാമനിലേക്ക് യാത്ര ചെയ്യിപ്പിക്കുകയാണ്. അതാവട്ടെ രാമഹൃദയത്തിലേക്കും. ഇതിനുപോത്ബലകമായ മഹാത്മ്യ കഥനം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ബ്രഹ്മാണ്ഡ പുരാണം ഉത്തരഖണ്ഡത്തിലാണ്.
ദുഷ്ടനിഗ്രഹവും ശിഷ്ടപരിപാലനവും തദ്വാര ധർമ്മ സംസ്ഥാപനവും ആണ് വൈഷ്ണവ ചേതനയുടെ അകപ്പൊരുൾ. വൈഷ്ണവമായിരിക്കുന്ന രാമത്വം ഹൃദയത്തിൽ അന്തർഭവിക്കുന്നതിന് രാമഹൃദയത്തിലേക്ക് നാം യാത്ര ചെയ്യണം. ഹൃദയത്തിൽ രാമൻ അവതരിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ലീലാവിലാസങ്ങളെ വാൽമീകി 56,000 ശ്ലോകങ്ങളിലാണ് വർണ്ണിച്ചിട്ടുള്ളത്. അത് മന്ദമതികൾക്ക് മനസ്സിലാവുകയില്ലാത്തതിനാൽ വാൽമീകി രാമായണം വായിച്ചു പഠിക്കുക അത്ര എളുപ്പമല്ല എന്ന് കണ്ടിട്ട് ത്രേതായുഗം കഴിഞ്ഞ് ദ്വാപരാന്ത്യത്തിൽ കലിസന്ധിയിൽ ഋഷിയായ വേദവ്യാസൻ 6,000 ശ്ലോകങ്ങളിൽ അധ്യാത്മരാമായണം വിരചിച്ചു എന്നാണ് പാരമ്പര്യ മതം അനുശാസിക്കുന്നത്. ബ്രഹ്മാണ്ഡ പുരാണത്തിൽ ഇതിന്റെ ചിത്രം തന്നെയുണ്ട്. എന്നാൽ 6,000 ശ്ലോകം നമുക്ക് കിട്ടിയിട്ടുള്ള അധ്യാത്മരാമായണത്തിൽ കാണുകയില്ല. 4,200 ശ്ലോകങ്ങളാണെന്നാണ് എന്റെ ഒരു ഓർമ്മ. ഏതാണ്ട് അത്രയാണ് വാൽമീകി രാമായണത്തിൽ നിന്ന് ഉപജീവിച്ച് അധ്യാത്മരാമായണത്തിൽ ഉള്ളതെന്നാണ് എന്റെ ഒരു ഓർമ്മ. ഒന്ന് എണ്ണി നോക്കിക്കോണം നിങ്ങളുടെ കയ്യിലുള്ള പുസ്തകം. 6,000 ശ്ലോകങ്ങളില്ല, 1,800 ശ്ലോകങ്ങളുടെ കുറവ് അതിൽ കാണും. രാമഗീതയും എല്ലാം ഉൾപ്പെടെ രാമായണത്തെ വാൽമീകി എങ്ങനെ ഉൾക്കൊണ്ടു എന്ന് മന്ദമതികൾക്കു കൂടി ധരിക്കാവുന്ന വിധത്തിൽ അധ്യാത്മരാമായണകാരനായ വേദവ്യാസൻ അവതരിപ്പിക്കുന്നു എന്നാണ് പാരമ്പര്യ പഠനങ്ങൾ പറയുന്നത്. ഈ പറയുന്നതെല്ലാം പാരമ്പര്യ പഠനമാണ്. ആധുനിക യുക്തികൾക്കോ ആധുനിക രീതിയിലുള്ള അന്വേഷണങ്ങൾക്കോ ഇറങ്ങിത്തിരിച്ചാൽ ഇതിൽ നിന്ന് വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് ഇത് പഠിക്കുമ്പോൾ ഇത് മാത്രം പഠിക്കുക, അത് പഠിക്കുമ്പോൾ അത് മാത്രം പഠിക്കുക, അത് ശരിയാണെന്ന് തോന്നുമ്പോൾ അതിനെ ഉപജീവിക്കുക, ഇത് ശരിയാണെന്ന് തോന്നുമ്പോൾ ഇതിനെ ഉപജീവിക്കുക. കലരരുത്, കലരുന്നത് സംഘർഷമാണ്. പാരമ്പര്യ പഠനങ്ങളിൽ നിന്ന് കുറച്ചെടുക്കുക, ഈ യുക്തിപൂർവമായ പഠനങ്ങളിൽ നിന്ന് കുറച്ചെടുക്കുക, ജീവിതത്തിനും അറിവിനും അനുഭവങ്ങൾക്കും ദൃഷ്ടനഷ്ടമായ ഈ പ്രപഞ്ചത്തിന്റെ യുക്തികളൊന്നും ബാധകമല്ലെന്നും യുക്തിക്കു തന്നെ അശാസ്ത്രീയമാണെന്നും പാരമ്പര്യവാദികൾ വിശ്വസിക്കുന്നു. ഇത് കുറച്ച് പ്രയാസമുള്ള സ്ഥലമാണ്. ജീവിതം ഏറിയ കൂറും പാരമ്പര്യവാദികളുടെ കൽപ്പനയിലൂടെയാണ് പോകുന്നത്. ഭൗതിക നേട്ടങ്ങൾക്കെല്ലാം പാരമ്പര്യം തടസ്സവുമാണ്. ചൂഷണം, ഭൗതിക നേട്ടങ്ങൾ ഇവയ്ക്കൊക്കെ അന്യർ കേൾക്കുമ്പോൾ യുക്തിഭദ്രമെന്ന് തോന്നാവുന്ന ശുദ്ധമായ നുണയാണ് അത്യന്താപേക്ഷിതം. ശാസ്ത്രം അതിന്റെ വഴിയിൽ മാത്രമാണ് സഞ്ചരിക്കുക. അവിടെ പരീക്ഷണങ്ങൾ ശാസ്ത്രവും അനുഭവങ്ങൾ അന്ധവിശ്വാസങ്ങളുമാണ്. എക്സ്പെരിമെന്റ് ഈസ് ട്രൂത്ത്, എക്സ്പീരിയൻസ് ഈസ് സൂപ്പർസ്റ്റിഷൻ. 4 പേര് ഒരു മുറിയുണ്ടാക്കി അതിനകത്ത് 11 ടെസ്റ്റ് ട്യൂബും വെച്ച് ഒരു ഡിഗ്രി ഉള്ളവന്റെ പേര് ബോർഡിൽ എഴുതി തൂക്കി അതിനകത്തിരുത്തി അവൻ എന്തെല്ലാം നിങ്ങളോട് പറയുന്നുവോ അതൊക്കെ ശാസ്ത്രീയമാണ്. മനസ്സിലായില്ല, പറമ്പിൽ പണി നടക്കുന്നവൻ അവൻ കണ്ടും കേട്ടും അനുഭവിച്ച വസ്തുതകളൊക്കെ നിങ്ങളുടെ യുക്തിക്ക് നിരക്കാത്തതും അന്ധവിശ്വാസവും അനാചാരവുമാണ്. അതുകൊണ്ട് എന്തു തുടങ്ങുമ്പോഴും ലോകത്തെ കളിപ്പിക്കാൻ ഒരു മുറിയും ഒരു മേശയും കുറച്ച് പിപ്പറ്റും ബ്യൂററ്റും കുറെ ആർക്കും മനസ്സിലാകാത്ത ഗ്രന്ഥങ്ങൾ അലമാരിയിലും ഉണ്ടായാൽ മാത്രമേ ആധുനികന് ജീവിക്കാനും പിടിച്ചു നിൽക്കാനും പറ്റൂ. ഇത്രയും ബേസിക്കായിട്ട് എടുത്തിട്ട് പഠിക്കാൻ തുടങ്ങിയാൽ മതി. എന്റെ ഇത് കലർത്തരുത്. ഇതിന്റെ മാർഗരേഖകൾ രണ്ടും രണ്ടാണ്. പഠിപ്പിക്കുന്ന അധ്യാപകൻ ചോക്ക് കാണിച്ച് ഈ ടെസ്റ്റ് ട്യൂബിനകത്ത്
സ്വല്പം സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ച് അതിനകത്ത് ഒരു കഷ്ണം സിങ്ക് ഇട്ടാൽ സിങ്ക് സൾഫേറ്റും ഹൈഡ്രജനും ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ആ പരീക്ഷണത്തെ പറ്റി കേട്ടാൽ നിങ്ങൾക്ക് ശാസ്ത്രം പഠിച്ചവരായി. ശരിയാണ്, നിങ്ങളെ നേരിട്ട് കൊണ്ടുപോയി ഒരു വസ്തുത നിങ്ങളുടെ അച്ഛനായ ഒരു കൃഷിക്കാരൻ കാണിച്ചു തന്ന് ബോധ്യപ്പെട്ടാൽ എന്തോ അങ്ങനെ കണ്ടതുപോലെ തോന്നുന്നു, എനിക്ക് വിശ്വാസമായിട്ടില്ല. ശരിയാണ്, അതുകൊണ്ട് ലോകം ഇങ്ങനെയാണ് പോവുക. അതുകൊണ്ട് എല്ലാ പഠനങ്ങൾക്കും ഭാരതീയ ചിന്തയിൽ രണ്ട് തലങ്ങളുണ്ട്. രാമായണത്തിനും ഒരു പാരമ്പര്യ തലമുണ്ട്. ആ തലത്തിലെ രാമായണം രാമൻ എന്ന ചരിത്ര പുരുഷനെ കുറിച്ചല്ല പഠിപ്പിക്കുന്നത്, വാൽമീകിയുടെ അന്തരംഗത്തിലുളവായ രാമമന്ത്രത്തെ ആസ്പദമാക്കി രാമനിലേക്ക് വാൽമീകി നടത്തിയ ജൈത്രയാത്രയുടെ ചരിത്രവും അതിന്റെ അനുഭൂതി വിശേഷങ്ങളും അതുളവാക്കിയ ലീലാവിലാസങ്ങളുമാണ്. അത് വാൽമീകിക്കല്ലാതെ ത്രേതായുഗം കഴിഞ്ഞ് ദ്വാപര അന്ത്യത്തിലെത്തിയ കാലത്ത് മന്ദമതികൾക്ക് മനസ്സിലാകാത്തതുകൊണ്ട് വാൽമീകിയുടെ അന്തർഗതം അറിയാൻ ശ്രമിച്ച മറ്റു ഋഷി ഭഗവാൻ വേദവ്യാസൻ ദ്വാപര അന്ത്യത്തിൽ 4200 ശ്ലോകങ്ങൾ കയ്യിൽ കിട്ടിയതും 1800 നമുക്ക് കയ്യിൽ കിട്ടാത്തതും ചേർത്ത് 6000 ശ്ലോകങ്ങളിൽ വിശദമായി സാധാരണക്കാരന് മനസ്സിലാകുന്ന ഭാഷയിൽ വിരചിച്ചിട്ടുള്ളതാണ് അധ്യാത്മരാമായണം. അതില് പ്രകടമായി ബ്രഹ്മാണ്ട പുരാണം പറയുന്നത് ബ്രഹ്മനാരദ സംവാദമാണ്. വാൽമീകിയിൽ നിന്ന് ബ്രഹ്മാണ്ട പുരാണ പ്രകാരം അങ്ങനെ വേണം എടുക്കാൻ. എന്നാൽ പൊതുവേ ബ്രഹ്മാവും നാരദനുമായുള്ള സംവാദം വാൽമീകിക്ക് മുമ്പാണ് എന്ന് വാൽമീകിയിൽ നിന്ന് എടുക്കുന്നതിൽ പശകില്ല. ഇതാണ് ഞാൻ പാരമ്പര്യ പഠനത്തിന്റെ അംഗ അംഗി ഭാവങ്ങളുടെ തലം. ഇതിന്റെ കോൺട്രവേഴ്സിയാണ് ഇതിലെ അറിവ്. മറ്റുള്ളിടത്ത് അറിവ് എന്നത് സയുക്തികമായിരിക്കണം എന്നതാണ് നിർബന്ധം. യുക്തിയിലൂടെ പോകുമ്പോൾ അറിവില്ലാതെയാവുകയാണ്. എവിടെയോ യുക്തി ഇല്ലാതെ വരുമ്പോഴാണ് ഏകാന്തതയിൽ ഒരന്വേഷണത്തിന് സാധ്യതയുണ്ടാകുന്നത്. യുക്തിപൂർവമായാൽ അന്വേഷണം ഇല്ല, അവിടെ അറിവ് അസ്തമിക്കുകയാണ്, അറിവ് ഉദയം ചെയ്യുന്നില്ല. അതിന്റെ ഉത്തരം ഇന്നതാണ് എന്ന് സയുക്തികം ബോധ്യപ്പെട്ടാൽ പിന്നെ അറിവ് അപ്രധാനമായി. അറിവ് നമ്മളല്ല. അതുകൊണ്ട് യുക്തികളിലൂടെ ഇന്ദ്രിയങ്ങൾ വഴി അറിയുന്നതല്ല അറിവ്. എപ്പോഴൊക്കെ അറിവിന്റെ സംഘർഷങ്ങൾ ഉണ്ടാകുന്നുവോ അപ്പോഴുളവാകുന്ന സംഘർഷത്തെ ആന്തരികമായ തപസ്സുകൊണ്ട് ശാന്തമാകുന്നതാണ് അറിവ്. അത് പുറത്തു നടക്കുന്ന പ്രക്രിയയല്ല, പുറത്തൊരാൾക്ക് പറഞ്ഞു തരാവുന്നതല്ല. ഇങ്ങനൊരു സങ്കേതം ഭാരതീയരുടെ ഇടയിലുണ്ട്. ആ സങ്കേതത്തിലമർന്നാണ് നാരദൻ ബ്രഹ്മലോകത്തെത്തുന്നത്. സർഗം കാണ്ഡം എന്ന നിലയിൽ വാൽമീകി രാമായണത്തെ പോലെ തന്നെയാണ് അധ്യാത്മരാമായണവും രചിച്ചിരിക്കുന്നത്. ആ നിലയിലൊക്കെ അത് തുല്യമാണ്. ബ്രഹ്മദേവൻ നാരദൻ ഉപദേശിച്ച അധ്യാത്മരാമായണ കഥയെ നൈമിശാരണ്യത്തിൽ വസിക്കുന്ന മഹർഷിമാരോട് സൂതൻ പറയുന്ന രീതിയിലാണ് അധ്യാത്മരാമായണം ആരംഭിക്കുന്നത്. ഇത് പുരാണത്തിലെ വന്ദന ശ്ലോകത്തിൽ തന്നെ കാണാം. പഠിക്കാൻ പോകുമ്പോൾ പഴയ കാലത്ത് ഇതിനൊരു പാരമ്പര്യമുണ്ട്. ബ്രഹ്മദേവൻ നാരദൻ ഉപദേശിക്കുന്നു, നാരദൻ തനിക്ക് ലഭിച്ച സന്ദേശത്തെ ഋഷിമാർക്ക് ഉപദേശിക്കുന്നു, അതിന്റെ പരമ്പരയിൽ സൂതൻ പഠിക്കുന്നു, സൂതൻ പിന്നീട് മഹർഷിമാർക്ക് ഉപദേശിക്കുന്നു. പിന്നീട് വന്ന ഇങ്ങനെ പരമ്പര തുടരുന്നു. ആ പരമ്പരയിലെ കണ്ണികൾ പിന്നീട് സൂതന്റെ കർമ്മം മുത്തശ്ശിമാരേറ്റെടുക്കുന്നു. മുത്തശ്ശിമാരിൽ നിന്നത് എപ്പോഴോ നല്ല കച്ചവടക്കാരിലേക്ക് മാറുന്നതോടുകൂടി പുരാണങ്ങളും
അവയുടെ അന്തസ്ഥിത ചൈതന്യവും നഷ്ടമാവുന്നു. അതാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. ഇന്ന് വരെയുള്ള ചരിത്രം അതാണ്. ഒരു 25-30 കൊല്ലങ്ങൾക്കപ്പുറം വരെ സൂത പാരമ്പര്യത്തിന്റെ, സൂത പൗരാണിക പാരമ്പര്യത്തിന്റെ രജതരേഖകൾ വീട്ടിലെ മുത്തശ്ശിമാരിൽ കാണാം. അവര് പഠിപ്പിച്ച കഥകൾ, അവര് പറഞ്ഞ പുരാണ പ്രസിദ്ധങ്ങളായ കാര്യങ്ങളാണ് ലൗകിക ജീവിതത്തിന്റെ എല്ലാ അംശങ്ങളെയും സാരവത്താക്കി തീർക്കുവാൻ കഴിഞ്ഞ തലമുറയെ സഹായിച്ചത്. അത് സ്കൂളിന് വെളിയിലാണ്. ഇന്ന് ആ വിദ്യാഭ്യാസം നഷ്ടപ്പെടുകയും ജനിക്കുന്നതു മുതൽ അടുക്കോടെയുള്ള യുക്തിപൂർവകമായ ഭൗതിക വിദ്യാഭ്യാസം മാത്രം ലഭിക്കുകയും അതിനോട് ചേർത്തുവച്ച് അഭിമാനം ഉടലെടുപ്പിക്കുന്ന മതബോധനം രൂപപ്പെടുത്തുകയും ആ യുക്തികളോടും ആ ശാസ്ത്ര പഠനങ്ങളോടും ചേർത്തുവച്ച് മതത്തിന്റെ ചിന്തകളെ പുതിയ ആചാര്യ വര്യന്മാർ യുക്തിപൂർവം വ്യാഖ്യാനിച്ചു തരികയും അതിലെ അഭിമാനം വർദ്ധിക്കുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുമ്പോൾ അന്ന് സൂത പൗരാണികന്റെ പാരമ്പര്യങ്ങൾ പഠിപ്പിച്ച സ്വാന്തനവും ആനന്ദവും അനുഭൂതിയും സ്വച്ഛതയും ഇതെല്ലാം ഇന്ന് പഠിച്ച് ഒരു സ്റ്റേജ് മാനേജ്മെന്റിന് പൂർണമായി തന്നെ തയ്യാറാക്കുമ്പോഴും ശാന്തി അന്യമായിരിക്കും പഠിപ്പിക്കുന്നവരുടേതുൾപ്പെടെ. ഇതാണ് ഇന്നത്തെ നില. ഈ നിലയും പരിഗണിക്കേണ്ടതാണ്. ഇന്ന വിധമെന്ന് നിശ്ചയിപ്പാൻ കഴിയാത്തതായ ജീവൻ ഈശ്വരൻ, ബ്രഹ്മം, ഈ മൂന്ന് തത്വങ്ങളെയും അതിക്രമിച്ചിരിക്കുന്ന നിർമ്മലജ്ഞാനം മാത്രം സ്വരൂപമായി തന്നിമിത്തം മനസ്സിനും വാക്കിനും വിഷയമല്ലാതെ ഇരിക്കുന്നതുമായ ആ ദക്ഷിണാമൂർത്തിയെ നമസ്കരിച്ചുകൊണ്ടാണ് ബ്രഹ്മാണ്ട പുരാണം ഉത്തരഖണ്ഡം ഈ തത്വം അവതരിപ്പിക്കുന്നത് തന്നെ. അവിടെ യോഗിയായ നാരദമുനി സംസാര സന്തപ്തരായി വസിക്കുന്ന ജനങ്ങളെ ജ്ഞാനോപദേശം ചെയ്ത് അനുഗ്രഹിക്കുന്നതിനുള്ള ആഗ്രഹത്താൽ ഓരോ ലോകത്തിലും സഞ്ചരിക്കുന്നതായാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരിക്കൽ അദ്ദേഹം ബ്രഹ്മലോകത്തെ പ്രാപിക്കുകയും അപ്പൊ ബ്രഹ്മലോകത്തില് എത്തിയപ്പോൾ അറിയേണ്ടതായ പരമതത്വത്തെ അറിഞ്ഞിരിക്കുന്ന നാരദ മഹർഷി സാധിക്കേണ്ടതായ ദൗത്യം മറ്റൊന്നും ഇല്ലാത്തതിനാൽ പരാനുഗ്രഹം തന്നെ സഞ്ചാര ഉദ്ദേശ്യം എന്ന് തീരുമാനിച്ച് എത്തുന്നു എന്ന് ബ്രഹ്മാണ്ട പുരാണം പറയും. അങ്ങനെ സത്യലോകത്തിലെത്തിയ നാരദൻ ആസ്ഥാന മണ്ഡപത്തിൽ എഴുന്നരുളിയിരിക്കുന്ന ബ്രഹ്മദേവനെ കണ്ട് ഭക്തിപൂർവം ദണ്ഡനമസ്കാരം ചെയ്തു. ബ്രഹ്മദേവൻ അപ്പോൾ എങ്ങനെ ഇരിക്കുന്നു എന്നും ബ്രഹ്മാണ്ട പുരാണം പറയുന്നുണ്ട്. നാല് മുഖങ്ങളിൽ നിന്ന് നാല് വേദങ്ങൾ മൂർത്തിമത്തുകളായിട്ട് നാല് ഭാഗത്തും നിലകൊള്ളുന്ന ബ്രഹ്മദേവൻ. ഇതൊക്കെ ഒരു വ്യക്തിയായി നമുക്ക് മനസ്സിലാകാൻ പാകത്തിനാണ് എഴുതിയിരിക്കുന്നതെങ്കിലും അല്പം ഏകാഗ്രമായാൽ, ബുദ്ധി മാറി നിന്നാൽ നാല് വേദങ്ങള് നാല് പുരുഷാകാരം പൂണ്ട മൂർത്തിമത്തായ ദിവ്യ വിഗ്രഹത്തോടുകൂടി നിൽക്കുന്നു എന്ന സപ്നയിൽ നിന്ന് തന്നെ അറിവിനെയാണ് മൂർത്തിമത്തായി കാണിച്ചിരിക്കുന്നത് എന്ന് ബോധ്യമാവും. ഭഗവാന്റെ ദിവ്യ വിഗ്രഹത്തിൽ നിന്ന് വീശുന്ന ബാലസൂര്യപ്രഭാ സദൃശിയായ കാന്തി ആ സഭയുടെ അന്തർഭാഗത്തെ സവിശേഷം പ്രകാശിപ്പിക്കുന്നു. കാവ്യഭംഗിയിൽ അവതരിപ്പിക്കുന്നത് മാർക്കണ്ഡേയൻ മുതലായ മുനിമാർ ചുറ്റുമിരുന്ന് മഹാത്മ്യകീർത്തനം ചെയ്യുന്നു. അറിവിന്റെ ഭൂതഭവ്യ ഭവിഷ്യത്തുകളിലെ സകല കാര്യങ്ങളെയും കണ്ടുകൊണ്ട് ഇരിക്കുന്ന ജ്ഞാനശക്തി സ്വരൂപേണ ധരിച്ചിരിക്കുന്ന സരസ്വതി സന്നിധാനത്തിൽ വിളങ്ങുന്നു ഭഗവാന്റെ. നാരദൻ ഭക്തവത്സലനായ ബ്രഹ്മദേവനെ നമസ്കരിക്കുന്നു. ഇത്രയാണ് ആ വർണ്ണന.
ബ്രഹ്മാണ്ട പുരാണത്തിൽ. സ്തുതി നമസ്കാരാദികളാൽ സന്തോഷിച്ച ഭഗവാൻ ബ്രഹ്മദേവൻ വിഷ്ണുഭക്തനായ നാരദനോട് പറഞ്ഞു, ഹേ നാരദ, നീ എന്തോ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, എന്തോ നിന്റെ നാവിൽ തപ്പിക്കളിക്കുന്നുണ്ട്, എന്തോ ഒരു സംശയം നീ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നു. ഏതോ ഒരു ശബ്ദം തെറ്റി ഉച്ചരിച്ചുകൊണ്ടാണ്, അതുകൊണ്ട് അത് സ്വല്പനേരം കൊണ്ട് ശരിയാവും. വേറെ ചിന്ത എന്തോ കടന്നു വന്നപ്പോ ഉച്ചരിക്കേണ്ട സ്വരൂപത്തിലല്ലാതെ ശബ്ദം വന്നതിന്റെയാണ്. അത് ഭഗവാൻ കൊടുക്കുമ്പോ നേരെയാവും. അപ്പൊ സരസ്വതിയോടുകൂടി വിളങ്ങുന്ന ബ്രഹ്മദേവൻ നാരദനോട് പറഞ്ഞു, നാരദ, നീ എന്തോ ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ചോദിച്ചുകൊള്ളൂ, എനിക്ക് നീ ചോദിക്കുന്നതിൽ വിരോധമില്ല, എന്തുമാവട്ടെ അതിനുത്തരം ഞാൻ പറഞ്ഞുകൊള്ളാം. അപ്പൊ നാരദൻ പറഞ്ഞു, ഇന്നത് ശോഭനം, ഇന്നത് അശോഭനം. ലോകത്ത് രണ്ടെണ്ണമാവുള്ളത്, ഒന്ന് ശോഭനമായത്, ഒന്ന് അശോഭനമായത് എന്ന കാര്യങ്ങളൊക്കെ ഇതിനു മുമ്പേ തന്നെ നിന്തിരുവഴിയിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിലൊന്നും എനിക്ക് സംശയമില്ല. ഹേ സുരശ്രേഷ്ഠ, ഞാൻ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന സംഗതി ഒന്നു മാത്രമാണ്, എനിക്ക് ഒന്നേ അറിയുള്ളൂ. അത് രഹസ്യമാണെങ്കിൽ കൂടി നിന്തിരുവടിയുടെ അനുഗ്രഹം ഉണ്ടായാൽ അരുളി ചെയ്യണം. അതെത്ര രഹസ്യമായിരുന്നാലും അവിടുന്ന് പറഞ്ഞു തരണം. മഹാഭയത്തെ ജനിപ്പിക്കുന്ന കലിയുഗം വന്നിരിക്കുന്നു. അധ്യാത്മരാമായണത്തിന്റെ സത്യ കലിയുഗ ആരംഭത്തിലാണ്. ത്രേത ഇൽ നടന്ന രാമാവതാര കഥയാണ് വാൽമീകി രചിച്ചിട്ടുള്ളത്. വാൽമീകിയുടെ കാലം ത്രേതയിലാണ്. ത്രേത കഴിഞ്ഞ് ദ്വാപര അന്ത്യത്തിൽ, ദ്വാപര ആരംഭം മുതലുള്ള കഥയിലൂടെ പോരുന്ന വേദവ്യാസൻ ദ്വാപര അന്ത്യത്തിൽ ആണിത് രചിക്കുന്നത്. അതിനു മുമ്പുള്ള സംഗതിയാണ് പറയുന്നത്. മഹാഭയത്തെ ജനിപ്പിക്കുന്ന കലിയുഗം വന്നിരിക്കുന്നു. പ്രായേണ സകല ജനങ്ങളും സത്യം പറയാതിരിക്കുക മുതലായ ദുഷ്പ്രവൃത്തികളിൽ രസിക്കുന്നു. ഒരാവശ്യവുമില്ലെങ്കിലും സത്യം പറയില്ല എന്നൊരു വാശി, അത് സ്വഭാവമായി തീർന്നിരിക്കും. ഒരു കാലത്തിൽ ഒരാവശ്യമില്ല, ആളുകളോട് സത്യം പറയാവുന്ന കാര്യമുള്ളൂ. നമ്മളെ ഒരു തരത്തിലും ഉപദ്രവിക്കില്ലാത്ത ഒരാളിന്റെ മുമ്പിലൂടെ കടന്നു പോകുമ്പോഴും അയാൾ ചോദിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അയാൾ വിശ്വസിക്കില്ല, സത്യം ഞാനൊട്ട് പറയുകയും. ഇങ്ങനൊരു സംസ്കൃതി രൂപാന്തരപ്പെട്ടിരിക്കും. ശരിയായിരിക്കുമോ? ശരിയായിരിക്കുമോ? അതൊക്കെ അന്ന് നാരദൻ പറഞ്ഞത് ഇന്ന് അനുഭവത്തിൽ ശരിയായിരിക്കുമോ? പുറത്തുപോയി വന്ന മകൻ അമ്മ എന്ന് ചോദിച്ചോളൂ, നീ എന്തെടുക്കാനാ പോയത്? ഒരു ഉപദ്രവമുള്ള കാര്യമല്ല, അമ്മയോട് പറഞ്ഞാൽ വിരോധമുള്ള കാര്യമല്ല, ഒരു പക്ഷെ കൂടുതൽ സന്തോഷമുള്ള കാര്യമാണ്. എന്നാലും സത്യം പറയില്ല എന്ന് മകൻ തീരുമാനിച്ചു. ഇനി മകൻ കള്ളം പറഞ്ഞാൽ ഉടനെയോ അമ്മയ്ക്ക് സന്തോഷമായി, അത് വിശ്വസിച്ചു. മകൻ സത്യം പറഞ്ഞാലോ, എടാ നീ കള്ളം പറയരുത്, നീ പറയുന്നതൊക്കെ ഞാൻ വിശ്വസിക്കുമെന്ന് അങ്ങ് കരുതരുത്, സത്യം പറ, നീ എന്ത് ചെയ്യായിരുന്നു? എല്ലാ ബന്ധവും, മാതൃപുത്ര ബന്ധമായാലും പിതൃപുത്ര ബന്ധം, ഏറ്റവും കൂടി ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. ലോകത്തിലെ പാരസ്പര്യങ്ങളിൽ സ്വഭാവേനയുള്ള ഏറ്റവും ഗൂഢവും ഏറ്റവും ആനന്ദപൂർവകവും ഏറ്റവും ശ്രേഷ്ഠവുമായ പാരസ്പര്യം മാതൃപുത്ര പാരസ്പര്യമാണ്. അത് കഴിഞ്ഞ ഇതര പാരസ്പര്യങ്ങളൊക്കെ ഉള്ളൂ. ഗുരുശിഷ്യ പാരസ്പര്യമായാലും പിതൃപുത്ര പാരസ്പര്യമായാലും ഭാര്യാഭർത്തൃ പാരസ്പര്യമായാലും, പാരസ്പര്യം എന്ന പദം ഇന്ന് അത്ര ഉപയോഗിക്കാമെന്നും എനിക്ക് സംശയമുണ്ട്. അവിടെയൊക്കെ എവിടെ നോക്കിയാലും പാരസ്പര്യ നിർദ്ദിഷ്ടമായ സത്യം അപ്രസക്തമായിത്തീരുന്നു എന്ന് കണ്ട നാരദൻ. ശരിയായിരിക്കൂ, സാങ്കത്യമുണ്ടോ? ഇല്ല. നമ്മളൊക്കെ സത്യവാദികളാണ്. സത്യവാദിനം, അക്രോധം, അധ്യാത്മപ്രവണേന്ദ്രിയം, ശാന്തം, സദ്വൃത്തനിരതം. ആകെ ഒരു രസായനം ഇതാണെന്നാണ് ആയുർവേദം പറയുക. നിത്യരസായനം ഇതാണ്. ഇത് കഴിക്കുന്നവൻ വേറെ രസായനമൊന്നും കഴിക്കണ്ട, പൂർണ്ണാരോഗ്യവാനായിട്ട് മരിക്കാം. സത്യവാദിനഹ അക്രോധ, കോപിക്കാതിരിക്കുക. അധ്യാത്മപ്രവണേന്ദ്രിയം, ഏത് കർമ്മം അനുഷ്ഠിക്കുമ്പോഴും താൻ ചെയ്തതിനെ താൻ അറിയുക.
അറിയാതെ ചെയ്യാതിരിക്കുക, ശാന്തമായിരിക്കുക, സദ്വൃത്ത നിരതനായിരിക്കുക. വിദ്യ നിത്യരസായനമെന്ന നല്ല കാര്യങ്ങൾ മാത്രം അനുഷ്ഠിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന വൃത്തികളാണ് നമ്മൾ ഉണ്ടാക്കുന്ന ലോകം. സദ്വൃത്തികളെ അവിടെ ഉദയം ചെയ്യുന്നുള്ളൂ എങ്കിൽ നമ്മുടെ ലോകം ഉത്തമമാണ്. ഞാനും എന്റെ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളും ചേർന്നതാണ് ഞാനെന്ന സമഗ്രമായ ഞാനും എന്റെ ലോകവുമെങ്കിൽ എന്റെ വൃത്തിയിൽ ഉദയം ചെയ്യുന്ന ബോധമാണ് എന്റെ ലോകമെങ്കിൽ എന്റെ വൃത്തിയിൽ കാണുന്ന ചെടിയും കാണുന്ന കല്ലും കാണുന്ന മരവും കാണുന്ന മനുഷ്യനും കാണുന്ന ജീവജാലങ്ങളും എന്റെ വൃത്തിവിശിഷ്ടമായി മോശമാകുമ്പോൾ എന്നിലുണ്ടാകുന്ന അന്ധക്ഷോഭങ്ങളാണ് എന്റെ ആരോഗ്യത്തിന്റെ പ്രശ്നസങ്കുലങ്ങളായ ലോകങ്ങളെങ്കിൽ എന്നിൽ സദ്വൃത്തികളെ ഉണ്ടാകുന്നുള്ളൂ എങ്കിൽ ഞാൻ കാണുന്ന ലോകം എന്നോട് ചേർത്ത് ആരോഗ്യമുള്ള ഒരു ലോകമായിരിക്കുന്നു. അവള് കാണിച്ചുകൊണ്ടല്ലേ ഞാൻ കോപിച്ചത്, നീ അത് കാണാൻ പോയത് കൊണ്ടല്ലേ കോപിച്ചത്. മനസ്സിലായില്ല, ചോദ്യം പിടിയിട്ടില്ല. അതുകൊണ്ട് എന്റെ ചുറ്റുമുള്ള ലോകത്തെ ഞാനാണ് നിർവചിക്കുന്നത്. അപ്പൊ അത് മാറിയിരിക്കുന്നു. കൃതത്തിലും ത്രേതയിലും ദ്വാപരത്തിലും ഉള്ള സാധ്യതയിൽ നിന്ന് വ്യത്യസ്തമായി മഹാഭയത്തെ ജനിപ്പിക്കുന്ന അസത്യത്തെ മാത്രം പറയുന്ന ദുഷ്പ്രവൃത്തികൾ മാത്രമുള്ള ഒരു ലോകം ഉണർന്നു വന്നിരിക്കുന്നു. പരദൂഷണം ചെയ്യുന്നതിൽ താൽപര്യമുള്ളവരും പരദ്രവ്യത്തെ ആഗ്രഹിക്കുന്നവരും പരസ്ത്രീകളിൽ താൽപര്യമുള്ള മനസ്സോടുകൂടിയവരും അന്യരെ ഉപദ്രവിക്കുവാൻ മാർഗം തെരഞ്ഞു പിടിക്കുന്നവരും ആയിരിക്കുന്നു. ഈ കാലഘട്ടത്തില് മനസ്സിന് വന്നിരിക്കുന്ന ചൈതന്യപരമായ ഒരു പരിണാമമാണ് പരാപവാദ നിരതാഹ. അതതിന്റെ മൂർധന്യത്തിൽ പറയുന്നുണ്ട് ബ്രഹ്മാണ്ടപുരാണ്. പരാപവാദ നിരതാഹ, നിങ്ങളിൽ ആർക്കെങ്കിലും തോന്നുകയാണ് ഇത് സ്വാമി സ്വകപോലകൽപ്പിതമായി പറഞ്ഞതാണ് എന്ന് തോന്നാതിരിക്കാനാണ് സംസ്കൃതം അല്പം ഇരുന്നോട്ടെന്ന് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുമെന്നുള്ളത് കൊണ്ടല്ല. പരാപവാദ നിരതാഹ പരദ്രവ്യാഭിരാഷിണ പരസ്ത്രീ സക്ത മനസ പരഹിംസ പരായണ. നീ പറയണ്ടല്ലോ ഇതാണ് ഇന്ന് നില. അടുത്ത ശ്ലോകത്തിൽ അതിലും ഗംഭീരമായിട്ടാ പറഞ്ഞു. സ്ത്രീകൾ ഭർത്താവിന്റെ മാതാപിതാക്കന്മാരെ ദ്രോഹിക്കുന്നവരായി ഭവിക്കും സുരശ്രേഷ്ഠ. ഇത് നിശ്ചയമാണ്. ദ്വാപരാന്ത്യത്തിലാ പറയുന്നത്. വരാൻ പോകുന്ന കലിയിലെ സംഭവമാണ് നാരദൻ ബ്രഹ്മദേവനോട് പറയുന്നത്, അല്ലാതെ കഴിഞ്ഞതല്ല. ഇതൊക്കെ എഴുതി വെച്ചിട്ട് കൊല്ലങ്ങൾ കുറെയായി. എടുത്ത് ഒരാവർത്തി വായിച്ചു നോക്കണ്ട. നമ്മൾ വീട്ടിലിരുന്നത് വായിച്ചു കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് നമ്മുടെ അമ്മ, നമ്മുടെ ഭാര്യ, നമ്മുടെ മകൾ, നമ്മളുടെ അച്ഛൻ, നമ്മളുടെ അമ്മ, നമ്മുടെ മന്ത്രി, നമ്മുടെ തന്ത്രി ഒക്കെ ഈ എഴുതി വെച്ചതിൽ നിന്ന് വരവണ്ണം മാറുന്നില്ല. മാറില്ല, ഞാനും നിങ്ങളും മാറില്ല. കാരണം ഇത് എഴുതിയത് അകക്കണ്ണുള്ളവനാണ്. ഇതിന്റെ ശാസ്ത്രം സ്റ്റഡി ഓഫ് ദ വിസിബിൾസ് ഇൻ ടേംസ് ഓഫ് ദ കാൽക്കുലബിൾസ് അല്ല. മനസ്സിലായില്ല. കണ്ടിട്ട് കണ്ടു കഴിഞ്ഞ് കണ്ടതിനെ കണക്കുകളുടെ യൗഗിക രീതി കൊണ്ട് അവഗ്രഹിക്കാൻ പോയവന്റെ ഭൗതികമായ കണ്ണുകൊണ്ട് എഴുതിയതല്ല. കാണുന്നതിന് മുമ്പ് കാണാൻ പോകുന്നതിനെ കണ്ടെഴുതിയതാണ്. മനസ്സിലായില്ല. അതുകൊണ്ട് അത് സമഗ്രമാണ്. കണ്ടു കഴിഞ്ഞിട്ട് എഴുതിയതല്ല. കാരണം ഇത് സംസ്കൃത ഭാഷയുടെ അന്നത്തെ നിലയിൽ എഴുതി വെച്ച ഇതില് നമ്മൾ നോക്കിയാൽ ഒരു കാര്യവുമില്ല. കൃഷിക്കാരനായൊരു കാരണോര് അയാളുടെ മകനെ പിടിച്ച് വളരെ പഠിപ്പുള്ള ഒരു പെണ്ണിനെ ചേർത്ത് കൊടുത്ത് വിവാഹമൊക്കെ കഴിച്ച് അങ്ങനെ ജീവിക്കുക. അപ്പോ ഭർത്താവിന് അച്ഛനോട് അല്പം സ്നേഹമുണ്ട്. കാരണം അമ്മ മരിച്ചിട്ടും തന്നെ കുട്ടിയായിട്ടിരിക്കെ വളർത്തിക്കൊണ്ടുവന്ന തന്തയാണ്. അമ്മ ചെറുപ്പത്തിലേ മരിച്ചു, അച്ഛൻ തനിച്ചാണ്. അച്ഛൻ വേറെ വിവാഹം കഴിച്ചില്ല. കുഞ്ഞിനെ വളർത്തുന്നതിന് വേണ്ടി സകല ക്ലേശങ്ങളും സഹിച്ചു, പഠിപ്പിച്ചു, അവനെ അങ്ങ് പേഷ്കാരാക്കി,
അവനെ നാട്ടിലെ ഒരു പ്രമാണിയുടെ മകളെ കൊണ്ട് വലിയ പഠിപ്പുള്ള ഒരുത്തിയെ കൊണ്ട് കല്യാണവും കഴിപ്പിച്ചു. ഇവിടെ വന്നപ്പോ തന്തയും മകനും തമ്മിലുള്ള ഈ സ്നേഹം നിലനിൽക്കുന്നത് മാത്രം ഇവർക്ക് സഹിക്കാതായി. ഇഷ്ടമല്ലാത്ത ഒരു സാധനയേ ഉള്ളൂ സ്നേഹം. എന്തിനെയെങ്കിലും ആരെങ്കിലും സ്നേഹിക്കുന്നു എങ്കിൽ അവർ ലോകത്തിലെ എല്ലാ സ്നേഹവും ഇഷ്ടപ്പെടേണ്ടതാണ്. എവിടെ സ്നേഹത്തെ വെറുക്കുന്നുവോ അവിടെയെല്ലാം സ്നേഹമില്ലായ്മയെ കാണുന്നു. കാതലായ ഈ ഒരു അംശത്തെ ഇന്നറിയുന്നില്ല. ഇപ്പൊ ഇവൾ എന്ത് ചെയ്തു, അയാൾക്ക് ചോറ് വിളമ്പി കൊടുക്കുമ്പോ ഭർത്താവ് വന്നു അയാൾക്ക് അടുക്കള ചോറ് വിളമ്പി കൊടുക്കുമ്പോ അങ്ങേയറ്റത്തെ മുറിയിലിരിക്കുന്ന തന്തയിൽ അടുക്ക ചെന്ന് പതുക്കെ ചൊയ്യും, കണവാ ഞാൻ തന്റെ മുടി ചെയ്തി തരട്ടെ. ഇയാൾ ചീത്ത വിളിക്കും, അയാൾ ഉറക്കയാ വിളിക്കുക, ഇവിടെ പതുക്കയാ പറയാ. അയാള് ചീത്ത വിളിക്കുന്നത് അടുക്കളയിൽ നിന്നുണ്ടെന്ന ഭർത്താവ് കേൾക്കുന്നത്. ഭാര്യ എന്ന് വളരെ സ്നേഹത്തോടെ എന്റെ അച്ഛനെ വിളിച്ചിട്ടു, അച്ഛൻ ഇങ്ങനെ ചീത്ത വിളിക്കുക, ഊണൊക്കെ കഴിഞ്ഞ അയാളോന്ന് പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ ചീത്ത വിളിക്കരുത്, അച്ഛന് പറയാനുള്ളതൊന്നും കേൾക്കാൻ താല്പര്യമില്ല. ഇവള് പതുക്കെ പറഞ്ഞിട്ടാണ് ഇയാളെ കൊണ്ട് ഉറക്കെ ചീത്ത വിളിപ്പിക്കുന്നത്. ഒരു 10 പ്രാവശ്യം ആവുമ്പോ ഇവൻ അച്ഛനെ ഒരു അനാഥാലയത്തിലേക്ക് കൊണ്ടുവിടുന്നു. അവന്റെ മനസ്സിൽ അവൻ ചെയ്തത് ശരിയാണ്. ഇങ്ങനെ ഭർത്താവിന്റെ അച്ഛനമ്മമാരെ ദ്രോഹിക്കുന്നവരായി സ്ത്രീകൾ ഭവിക്കും, സംശയമില്ല. നാരദൻ പറയുന്നതാണ്, ഊർധ്വഗതി അങ്ങനെയാണെങ്കിൽ എങ്ങനെ ലഭിക്കും? വിചാരശക്തിയില്ലാതെ ജനങ്ങൾ പ്രവർത്തിക്കും. ഇവരൊക്കെ എങ്ങനെയാണ് ഭൂർലോകത്തിൽ നിന്ന് ഭൂവർലോകത്തിലേക്ക്, ഭൂവർലോകത്തിൽ നിന്ന് സ്വർലോകത്തിലേക്കൊക്കെയുള്ള മനസ്സിന്റെ ഊർധ്വഗതിയിൽ സഞ്ചരിക്കുക? അധോഗമനമല്ലേ ഉണ്ടാവൂ ഭവനെ. ഭൂലോകത്തിനുമേൽ ഭൂവർലോകം വരെയുള്ള ഊർധ്വഗതിയെ പരലോകഗതി എന്നാണ് പണ്ടുള്ളവർ പറയുന്നത്. മനസ്സ് സ്വച്ഛന്തം പോണം. ഭൗതികങ്ങളായ ഓരോ നേട്ടങ്ങളും മനസ്സിനെ താഴേക്കാണ് കൊണ്ടുപോകുന്നത്, മനസ്സിനെ ഊർധ്വഗതിയിലേക്ക് കൊണ്ടുപോകുന്നില്ല. ജനം അതിൽ തൽപരരായി കാണുകയും ചെയ്യുന്നു. അപ്പൊ ദുരാചാരങ്ങൾ നിമിത്തം അനർത്ഥം നശിക്കാതെയും ചിത്തശുദ്ധിക്ക് കാരണമായിരിക്കേണ്ടുന്ന ധർമ്മം അനുഷ്ഠിക്കാതെയും ഇരിക്കുന്നു. ഇതിന് എന്താണൊരു പരിഹാരം? ഭഗവാനെ, എങ്ങനെ ഇവർക്ക് മേൽഗതിയുണ്ടാവും? ഈ ചിന്തയാൽ എന്റെ മനസ്സ് വ്യാകുലമാണ്. ലഘുവായ ഒരു ഉപായം അവിടുന്ന് അരുളി ചെയ്യണം. ഇതിന് ബ്രഹ്മദേവൻ പറഞ്ഞ മറുപടിയാണ് രാമഹൃദയ മന്ത്ര ആഗമനത്തിന് കാരണം. ഇത്രയാണ് ചിന്താപൂർവം നാരദൻ അവതരിപ്പിക്കുന്നത്. എന്റെ സംക്ഷിപ്ത രൂപമായി ഞാൻ പറഞ്ഞത് ബ്രഹ്മാണ്ട പുരാണത്തിൽ അതിന് ബ്രഹ്മദേവൻ പറഞ്ഞു, ഹേ സാധു, സാധുവായിരിക്കുന്നവനെ, ജനങ്ങൾക്ക് ഹിതമായതിനെ നീ ചോദിച്ചു. അതിനാൽ ഞാൻ ആദരപൂർവം പറയുന്ന മറുപടിയെ മനസ്സിരുത്തി കേൾക്കുക. ഭക്താനുഗ്രഹ തൽപരയായ പാർവതി പണ്ട് ഈ ചോദ്യം പരമേശ്വരനോട് ചോദിച്ചിട്ടുണ്ട് കൈലാസാചലത്തിൽ വെച്ച്. ഇങ്ങനെയാണ് ബ്രഹ്മദേവൻ പറഞ്ഞത്. അതിന്റെ പൊരുള് മുഴുവൻ പരമേശ്വരൻ അറിയാം, പാർവതിക്ക് പകുതി അറിയാം, എനിക്കതിന്റെ പകുതി അറിയാം. കാരണം ഞാൻ ഇവര് തമ്മിലുള്ള സംഭാഷണം കേട്ടവനാണ്, മുഴുവൻ എനിക്ക് കിട്ടില്ല. ഇതിന്റെ ഒറിജിനല് പരമേശ്വരന്റെ കയ്യിലാണ്. അദ്ദേഹം അത് പാർവതിക്ക് പറഞ്ഞു കൊടുത്തു. പാർവതിക്ക് ഏതാണ്ടൊരു പകുതി മനസ്സിലായിട്ടുണ്ട്, എനിക്ക് അതിന്റെയും പകുതി മനസ്സിലായിട്ടു. അത് ഞാൻ നിനക്ക് പറഞ്ഞു. ഇങ്ങനെയാണ് ഇതിന്റെ ചർച്ച പോകുന്നത്. അതുകൊണ്ട് ഒരു കാര്യം കൂടെ നമ്മോട് സൂചിപ്പിക്കുന്നുണ്ട്. ഈ പുരാണവും ബ്രഹ്മാണ്ട പുരാണവും രാമായണവും അറിവ് കാലം ചെല്ലും തോറും കുറയുകയാണ്. ഈ അറിവ് വർദ്ധിക്കുകയല്ല, തലമുറകൾ കടന്നു പോകും തോറും അറിവില്ലായ്മയാണ് ഉണ്ടാകുന്നത്. അറിവല്ല, അറിവിൽ നിന്ന് അറിവില്ലായ്മയിലേക്കുള്ള യാത്രയാണ് ലോകയാത്ര. അറിവിലേക്കുള്ള യാത്ര അകത്തേക്കുള്ള യാത്രയാണ്. ഇന്ദ്രിയങ്ങളൊക്കെ പുറത്തേക്കാണ് തുറന്നു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അറിവിലേക്ക് യാത്ര ചെയ്യാനാവില്ല, അറിവ് അകത്തായിരിക്കുന്നത്. അകത്തെ വാതായനങ്ങളെല്ലാം കൂട്ടിവെച്ചിരിക്കുക. 9 വാതിലുകളും തുറന്നു കിടക്കുമ്പോൾ 9 വാതിലുകളിലൂടെയും ബാഹ്യമായ ലോകങ്ങളിലേക്ക് സഞ്ചരിക്കുമ്പോൾ ആന്തരികമായ
ഗർഭഗൃഹത്തിന്റെ വാതിൽ വല്ലപ്പോഴുമേ തുറക്കുന്നുള്ളൂ. അത് അത്യപൂർവവുമാണ്. ക്ഷേത്രത്തിൽ നോക്കിയാലും കാണാം, അതിന് ചുറ്റും വാതിലുകളുണ്ട്. ഒരു വാതില് മാത്രമുള്ള ഒരു സ്ഥലമുണ്ട്, തുറന്ന് കയറിയാൽ പിന്നെ വേറെ വാതിലൊന്നുമില്ല ഇറങ്ങിപ്പോവാൻ. അങ്ങോട്ട് കയറുകയുള്ളൂ, അവിടുന്ന് പുറത്തേക്ക് പോവില്ല. രാവിലെ തൊഴുതില്ല എന്ന് തോന്നി, ബാക്കിയൊക്കെ കയറി ഇറങ്ങി പോകാം. നമുക്കൊക്കെ കയറി ഇറങ്ങി പോകുന്നതിലാണ് സന്തോഷവും. അവിടെ അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ ഒന്ന് പറഞ്ഞാൽ അറിവായി, ശരിയല്ല. അതായിത്തീരലെന്നൊരു അനുഭവമുണ്ട്, അതിന്റെ ലോകം ആന്തരികമാണ്. അതുകൊണ്ട് സാധുവായ നാരദനോട് ബ്രഹ്മദേവൻ പറഞ്ഞു, ലോകജനനിയായ പാർവതി പരമേശ്വരങ്കൽ നിന്ന് ഭക്തിപൂർവം ബഹുമാനപൂർവം ആരുവിനെ ധരിച്ചു. രാപ്പകൽ ആ തത്വത്തെ ആലോചിച്ച് സ്വരൂപാനന്ദത്തിൽ മുഴുകി ഇരിക്കുന്നു. ആ പുരാണം ജനങ്ങളുടെ ഭാഗ്യത്താൽ ലോകത്തിൽ പ്രചരിക്കാനിടവരുമ്പോൾ അതിന്റെ അധ്യയന മാത്രത്താൽ നാരദരെ അവർക്ക് സദ്ഗതിയുണ്ടാവും. ഇതാണ് ഇതിനുള്ള പരിഹാരം. രാമഹൃദയത്തിന്റെ അറിവാണ് കലി കൽമഷങ്ങളിൽ നിന്നുള്ള മോചനത്തിന്റെ ഏക പരിഹാരം എന്ന് ബ്രഹ്മദേവൻ. അന്തർഭാഗത്ത് ആനന്ദസ്വരൂപനായിരിക്കുന്നവൻ യാതൊരുവനോ യോഗികൾ യാതൊരുവനിൽ രമിക്കുന്നുവോ അവൻ രാമൻ. ഈ രാമന് കല്ലി ചുമക്കണ്ട, ഈ രാമനെ അറിയാൻ പണിയാണ്. ഏതൊരു ബോധത്തിൽ ഏതൊരു ആനന്ദത്തിൽ രമിക്കുമോ അവൻ രാമൻ. ആ രാമനെ പരമാത്മാവെന്ന് പറയും. ജനങ്ങളുടെ ഭാഗ്യത്താൽ അത് അറിയുന്നതിനുള്ള വഴിയാണ് രാമായണം. ആ പരമാത്മാവിനെ പ്രാപിക്കാനുള്ള, ആ പരമാത്മാവിനെ സാക്ഷാത്തായി അറിയുവാനുള്ള അയനം, രാമനെ അറിയുവാനുള്ള, പരമാത്മാവിനെ അറിയാനുള്ള, പരമാത്മാവിനെ സാക്ഷാത്കരിക്കാനുള്ള യാത്രയാണ് രാമായണം. അല്ലാതെ രാമന്റെ യാത്രയല്ല രാമായണം. ഇതാണ് പാരമ്പര്യവാദികളുടെ പഠനം. ഇതത്ര ശരിയല്ല, ബാക്കിയൊക്കെ യുക്തിപൂർവമുള്ള പഠനമാണ്. അതൊക്കെ വളരെ യുക്തിപൂർവം വളരെ ഭംഗിയായി അവതരിപ്പിക്കാൻ കഴിയും. ഈ യാത്രയ്ക്കതില്ല. ഈ യാത്രയിൽ തികച്ചും ഏകാന്തമായി പരമാത്മാവിലേക്കുള്ള അനന്യമായ യാത്രയാണ് യാത്ര. രാമനല്ല ചെയ്യുന്നത്, ലക്ഷ്യമാണ് രാമൻ, രാമനിലേക്കുള്ള യാത്ര. ഇങ്ങനെയാണ് രാമായണം എന്ന പദമുണ്ടായതെന്നാണ് പാരമ്പര്യവാദികൾ പറയുന്നത്. ഇത് കേട്ടിട്ടുണ്ടാവും? ഇല്ല, ഇതുവരെ കേട്ടിട്ടില്ല. രാമായണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് രാമായണം എന്ന് കേട്ടിട്ടില്ല. ഇതുവരെ കേട്ടിട്ടുള്ള യാത്രയൊക്കെ രാമൻ നടത്തിയ യാത്രയാണ്. ഇവിടെ രാമൻ യാത്രയൊന്നും നടത്തുന്നില്ല, രാമൻ ഇരിക്കുന്നേയുള്ളൂ. രാമനിലേക്ക് നാമാണ് യാത്ര നടത്തുന്നത്. എന്നാൽ രാമായണത്തെക്കുറിച്ചുള്ള ഏറ്റവും പ്രാചീനവും ഏറ്റവും ഉന്നതവുമായ ബ്രഹ്മാണ്ഡ പുരാണത്തിന്റെ പഠനം അവിടെ ഇരിക്കെയാണ് പണ്ഡിതന്മാരായ ഞങ്ങൾ സ്വാമിജിമാരും മറ്റുള്ളവരുമൊക്കെ നിങ്ങളെ ഇതുവരെ കളിപ്പിച്ചത്. കാരണം നിങ്ങൾ കബളിപ്പിക്കപ്പെടാൻ യോഗ്യരാണ്. കാരണം ഇത് സ്പഷ്ടമായി എഴുതി വെച്ചിരിക്കുന്നതാണ്. ഇത് ഒരാവർത്തി വായിച്ചാൽ മതി, ഇതൊന്നും ഞങ്ങൾ പറയില്ല. ഇതൊക്കെ പറഞ്ഞാൽ നിങ്ങളും രക്ഷപ്പെടും, ഞങ്ങളും രക്ഷപ്പെടും. നമ്മുടെ കൂട്ടുകെട്ടിൽ ഒരിക്കലും നമ്മൾ രക്ഷപ്പെടരുതെന്നാണ് നമ്മൾ രണ്ടു കൂട്ടരും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത്. അപ്പൊ രാമായണത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, ലഭിച്ചിട്ടുണ്ടാവുള്ളൂ.